ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിക്സ് അപ്ലിക്കേഷൻസ്. ഒരുപാട് നാളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, കടലക്കറി നല്ല കൊഴുപ്പായിട്ട് എങ്ങനെ ഉണ്ടാക്കാം. 4, 3, 7 സബ്സ്ക്രൈബേഴ്സ് ഉള്ള നിങ്ങളോട് ആര് ചോദിച്ചു? അതൊക്കെ ചോദിച്ചു. പേര് പറയാം. പേര് പറയാം. സുജിത് ചാക്കോ. കൊച്ചി നിന്നുള്ള സുജിത് ചാക്കോ ആണ് നമ്മുടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ പോർക്കും കൂർക്കയും വീഡിയോയില് കൂർക്ക വളരെ സാഹസികമായിട്ട് കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് വരെ എത്തിച്ചു തന്നത് ഈ സുജിത്താണ്. അപ്പോൾ കടലക്കറി നമുക്ക് നല്ല കൊഴുപ്പോടുകൂടി കഴിക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പുണ്ടാവും. അതുപോലെ തന്നെ ബോയിൽ ചെയ്ത കടല തന്നെ ഒരല്പം എടുത്ത് അരച്ച് ചേർത്ത് കഴിഞ്ഞാലും നല്ല കൊഴുപ്പോടുകൂടി ചെയ്യാൻ പറ്റും. ഇത് രണ്ടും അല്ലാത്ത മറ്റൊരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പന്ത്രണ്ട് മണിക്കൂർ സോക്ക് ചെയ്ത കടലയിലേക്ക് സ്ലൈസ് ചെയ്ത സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് ലിഡ് ക്ലോസ് ചെയ്ത് 10 വിസിൽ വരുന്നവരെ വേവിച്ച് മാറ്റിവെക്കാം. മീഡിയം ഫ്ലെയിമിൽ പാൻ ഹീറ്റ് ചെയ്ത് കുക്കിംഗ് ഓയിൽ ചേർത്ത് അതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് തേങ്ങ ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ നന്നായി ഇളക്കി കൊടുക്കുക. കളർ മാറി വരുമ്പോൾ ഫ്ലെയിം ലോ ആക്കി അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായി പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നന്നായി അരച്ചെടുക്കുക. നല്ലപോലെ വേവിച്ച കടല മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ കുക്കിംഗ് ഓയിൽ ഹീറ്റ് ചെയ്ത് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില ചേർത്ത് ഫ്ലെയിം ലോ ആക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അരച്ചു വെച്ച മിക്സ് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച കടലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞ പച്ചമുളക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ കടലക്കറി. കടലക്കറിക്ക് പറ്റിയൊരു വെറൈറ്റി കോമ്പിനേഷനാണ് ഗാർലിക് ദോശ. ഗാർലിക് ആൻഡ് സ്പ്രിംഗ് അനിയൻസ് ചോപ്പ് ചെയ്തെടുക്കാം. ദോശയ്ക്ക് ആവശ്യമായ മൈദയിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ, സോൾട്ട്, ചോപ്ഡ് സ്പ്രിംഗ് അനിയൻ ആൻഡ് ഗാർലിക്, 1 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കട്ടയില്ലാതെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. മീഡിയം ഫ്ലെയിമിൽ പാൻ ഹീറ്റ് ചെയ്ത് ബട്ടർ അപ്ലൈ ചെയ്ത് വീഡിയോയിൽ കാണുന്നതുപോലെ ഗാർലിക് ദോശ തയ്യാറാക്കാം. ഇപ്പോൾ നമ്മുടെ കടലക്കറിയും ഗാർലിക് ദോശയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
subscribe, share, like and comment.